അപ്പോൾ വണക്കം വണക്കം. ഡൽഹിയിലെ ചൂടാണോ തണുപ്പാണോ എന്നറിയാൻ പാർലമെന്റിനകത്തെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നറിയോ? അവർ നോക്കുക, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ മുഖത്തേക്കാണ്. അവിടെ കലങ്ങിയ മുഖമാണെങ്കിൽ പതിയെ ഇറങ്ങി ക്യാൻറ്റീനിലോട്ട് പോയിക്കോണം, അതാണ് പതിവ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ആ എ സിയുടെ തണുപ്പൊക്കെ കൊണ്ട് അവിടെയെങ്കിൽ ഇരിക്കും. എന്തായാലും കോൺഗ്രസ്സുകാരെ കുറച്ചു കാലത്തേക്കെങ്കിലും പ്രതിപക്ഷ കസേരയിൽ തന്നെ അമർന്നിരിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു. ഞെട്ടിയത് കോൺഗ്രസ്സുകാരാണ്. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മോദി നടത്തിയത്. ഒരു ലോക്സഭാംഗത്തെ പൊളിച്ചടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം കുറേ കാലത്തേക്ക് അവിടെ തന്നെ തുടരുമെന്നാണ് മോദി പറഞ്ഞത്. അവർക്ക് മത്സരിക്കാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെട്ടു. ശരിയല്ലേ? ഈ കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് മോദിക്ക് തന്നെ മനസ്സിലായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമുണ്ട് പാർലമെൻറ്റിൽ. അതിനുള്ള നന്ദി പ്രമേയത്തിന് മറുപടിയിലായിരുന്നു ഈ പരിഹാസവും കോൺഗ്രസിനെ എടുത്ത് അലക്കി തേക്കലും. കഷ്ടം. ദീർഘകാലമായി പ്രതിപക്ഷത്തിന് തുടരാനുള്ള അവരുടെ തീരുമാനത്തെ പ്രധാനമന്ത്രി കേറിയങ്ങ് അഭിനന്ദിച്ചു കളഞ്ഞു. തങ്ങളെപ്പറ്റി ഇത്തരം നന്ദി വാക്കുകൾ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് കോൺഗ്രസ്സുകാർ അപ്പോൾ വിചാരിച്ചത്. പതിറ്റാണ്ടുകളോളം നിങ്ങൾ പരാമർശിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിങ്ങൾ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. ജനങ്ങൾ നിങ്ങളെ ആശീർവദിക്കും, പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹം സാധിക്കാൻ ജനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് മോദി പറഞ്ഞത്. പ്രതിപക്ഷത്തുള്ള പലർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലെന്ന് മോദി തുറന്നടിച്ചു. അപ്പോഴും കുറേ പേര് ഞെട്ടി. കഴിഞ്ഞ വട്ടം പലരും സീറ്റുകൾ മാറിയിരുന്നു, അതായത് പല മണ്ഡലങ്ങളിൽ നിന്ന് വേറെ മണ്ഡലം വച്ച് മാറി രാഹുൽഗാന്ധിയെ. ഇത്തവണയും പലരും സീറ്റുകൾ മാറാനും രാജ്യസഭാംഗങ്ങൾ വേണമെങ്കിൽ അങ്ങനെയാകാനും ശ്രമിക്കുന്നതാണ് കേട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അവരുടേതായ പാത അവർ തിരഞ്ഞെടുക്കുകയാണ്. നല്ലത്, അവരുടെ വഴി അവർക്ക് ഉറപ്പിക്കോട്ടെ. ഇത്തവണ പ്രതിപക്ഷത്തിരിക്കുന്ന പലരും, നിങ്ങൾ പലരും അടുത്ത തവണ ഇവിടെ സന്ദർശക ഗാലറി വന്നിരിക്കേണ്ടി വരും. മോദി പറഞ്ഞ വളരെ വ്യക്തമായൊരു കാര്യമാണ്. അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഈ രാജ്യത്തിന് നല്ലൊരു പ്രതിപക്ഷം വേണം, എന്നാലേ ഭരണപക്ഷം അല്പം കൂടി ഉത്തരവാദിത്തം ഉണ്ടാകൂ. പക്ഷേ എവിടെ? പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതല്ലേ അമ്പാടെ പരാജയം എന്നാണ് മോദി പറഞ്ഞത്. അടിച്ചൊതുക്കി ചവിട്ടിക്കൂട്ടി ഒരു വട്ടം കൂടി മോദി പ്രതിപക്ഷത്തെ. അപ്പോഴോ മിണ്ടാതെ മൂകരായി തലകുനിച്ച് അവിടെ ഇരുന്നു. അപ്പോഴെന്താ, ചിലർ ഇറങ്ങി ക്യാൻറ്റീനിലേക്ക് പോയി. പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമാണം അയാളുടെ കയ്യിലാണ്, ഗാന്ധി കുടുംബത്തിൻ്റെ. ആ കട പൂട്ടാറായി എന്നാണ് നരേന്ദ്രമോദി കളിയാക്കിയത്. ഒരു വസ്തു തന്നെ വിറ്റഴിക്കാൻ വീണ്ടും വീണ്ടും പുറത്തിറക്കും. അങ്ങനെ കോൺഗ്രസിൻ്റെ ആ കട പൂട്ടാറായി. ആരും അങ്ങനില്ല, ഒരു കുടുംബം മാത്രം നോക്കി നടത്തുന്ന പാർട്ടി, തീരുമാനമെടുക്കുന്നതും ആ കുടുംബം. ഇതാണ് കുടുംബാധിപത്യം. കണ്ടോണം, ഒരൊറ്റ അടി കൂടെ കൊടുത്തു. ഞങ്ങളുടെ രാജ്നാഥ് സിംഗും അമിത്ഷായും അങ്ങനെയുള്ള കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമല്ലെന്നും. ഒരു മറുപടിയുമില്ല പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്. തീർന്നില്ല. അടുത്ത അടി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും പ്രധാനമന്ത്രി ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാമക്ഷേത്രം രാജ്യത്തിനെ തുറന്നു കൊടുത്തപ്പോൾ കഠിന വ്രതത്തിലായിരുന്നു അദ്ദേഹം. ദേഷ്യമില്ല, മിതഭക്ഷണം, എല്ലാത്തിലും മിതത്വം എന്ന് പറഞ്ഞ് എല്ലാ തവണയും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? തലയേറി ഇരുന്ന് കളയുമ്പോൾ ഇത്തവണ വയറ് നിറച്ച് കിട്ടിയത് തൃണമൂലിൻ്റെ സൗഗത റോയിക്കാണ്. കിടില എം പി ആണ്. നന്ദി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ആരെ പറഞ്ഞില്ല ന്യൂനപക്ഷങ്ങളെപ്പറ്റി പറഞ്ഞില്ലെന്ന്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം പ്രധാനമന്ത്രി, കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ ന്യൂനപക്ഷം ഇല്ലേ എന്ന്. കൊണ്ടുവന്ന് പിന്നെ പ്രധാനമന്ത്രി മൂത്തു നോക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ഭയപ്പെട്ട ആ നിമിഷങ്ങളായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നിങ്ങളുടെ ഭാഗത്ത് ഇല്ലേ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. മൃഗങ്ങളെ മേയ്ക്കുന്നവർ നിങ്ങളുടെ സ്ഥലത്തില്ലേ? കർഷകരും സ്ത്രീകളും നിങ്ങളുടെ മണ്ഡലത്തിലില്ലേ? ഇവരൊന്നും ന്യൂനപക്ഷത്തിൽ പെടില്ലേ? അതോ നിങ്ങളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര കാലം നിങ്ങളിങ്ങനെ വിഭജിച്ച് ജീവിക്കും? നിങ്ങളുടെ ചിന്ത മൊത്തം ഈ പാർലമെൻറ്റിൽ വന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ ചിന്ത ഇപ്പോഴും വിഭജനം വിഭജനം തന്നെയാണ്. ഇനി ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം വിഭജനത്തിൻ്റെ ആ ശക്തി മനസ്സിലുള്ളത്. എത്ര കാലം നിങ്ങളിങ്ങനെ സമൂഹത്തെ വിഭജിക്കും? മതിയായി, വിശപ്പടങ്ങി അടങ്ങി സൗഹൃദറവി. 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണം നിങ്ങളും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇന്ന് ഇന്ത്യ അതിവേഗത്തിൽ വളരുകയും ശക്തമായൊരു അടിത്തറ കൈവരിക്കുകയും ചെയ്തു. ഇതൊക്കെ ആരാലോചിക്കാനല്ലേ? പ്രതിപക്ഷമല്ലേ? അതുകൊണ്ട് തന്നെ 3rd സർക്കാരിൽ ഇന്ത്യ ലോകത്തെ 3rd ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് തുറന്നടിച്ചിരിക്കുന്നു മോദി. ഇതാണ് മോദി ഗ്യാരണ്ടി. ഇതൊക്കെ ചെയ്യാൻ കോൺഗ്രസ്സിനാണെങ്കിൽ എത്ര വർഷമെടുക്കും? മോദി പറഞ്ഞതേ 100 വർഷമെങ്കിലും എടുക്കുന്നു.
അപ്പോഴേക്കും 5 തലമുറ കഴിഞ്ഞിരിക്കും. പ്രധാനമന്ത്രി ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചപ്പോഴേ കൂടെ ചിരിക്കാൻ ആളുണ്ടായി, കരയാൻ പാവം കോൺഗ്രസ്സുകാർ മാത്രം എന്നും ഒറ്റയ്ക്കാണ്. ഇന്ദിരാഗാന്ധി വിലയിരുത്തിയതുപോലെ ഈ കോൺഗ്രസിനെ ആരും ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. പണ്ട് ഇന്ദിര പറഞ്ഞത് എന്താണ്? ഒരു പണി പൂർത്തിയാകാറാകുമ്പോൾ നമ്മൾ അലംഭാവം കാണിക്കും, എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടും, ചിലപ്പോൾ ഈ രാജ്യം തന്നെ പരാജയം സമ്മതിച്ചതുപോലെ തോന്നും. ഇവിടെ ഈ ബ്രാക്കറ്റ് രാജ്യമല്ല, കോൺഗ്രസ്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതുതന്നെയല്ലേ എന്ന് മോദി ചോദിച്ചപ്പോഴേ ശവത്തിനിട്ട് ഒരു കുത്തുകൂടി കിട്ടിയ അവസ്ഥയിലായി കോൺഗ്രസ്സുകാർ. ഇതിന് മറുപടി പറയേണ്ട ആൾ ഇപ്പോൾ ന്യായ് യാത്രയിലാണ്. എന്ന് തിരികെ വരുമെന്നറിയില്ല. അന്ന് പാർലമെൻറ്റ് പിരിയും, പഴയതുപോലെ പഴയ കസേരയിൽ ജയിച്ചാൽ വന്നിരിക്കാം. അത്രയാണ്.